മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ശാസ്ത്രീയമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തയ്യാറാക്കണം. ഡെങ്കി പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം സംഘാടക സമിതി യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം സംഘാടക സമിതി യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ യോഗം വിലയിരുത്തി. ജില്ലയിലെ ഡോർ ടു ഡോർ മാലിന്യ ശേഖരണവും ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ലഭ്യതയുടെയും ശതമാനം 45 നിന്ന് ഉയർത്താൻ അടിയന്തര നടപടി സ്വീകരിക്കും. ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം എല്ലാ വീടുകളിലും വ്യാപിപ്പിക്കും. ഉറവിട മാലിന്യ സംസ്കരണം പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും വൃത്തിയാക്കൽ എന്നിവയിൽ പുരോഗതി നേടാനായി ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, സന്നദ്ധ സംഘങ്ങൾ തുടങ്ങിയവർക്കുള്ള പരിശീലനം പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. ജൂൺ 5 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതസഭ ചേരുകയും ജനകീയ ഓഡിറ്റ് നടത്തുകയും ചെയ്യും. ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മതമേലധ്യക്ഷന്മാർ, വിവിധ സംഘടനകൾ എന്നിവയുടെ യോഗം വിളിച്ചു ചേർക്കും. രണ്ടാം ഘട്ടത്തിൽ ജനകീയ ഓഡിറ്റിൽ കണ്ടെത്തിയ കുറവുകൾ പരിഹരിക്കും. മൂന്നാം ഘട്ടത്തിൽ 2025 മാർച്ച് 31 മുമ്പ് ജില്ലയിൽ മുഴുവനും സംയോജിതമായ അടിസ്ഥാന മാലിന്യ നിർമ്മാർജ്ജന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഹണി ബെഞ്ചമിൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ജയദേവി മോഹൻ, സബ് കളക്ടർ മോഹൻ താക്കൂർ, എ ഡി എം ആർ ബീനാറാണി, ഡി സജു, നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സൗമ്യ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.